സത്യം പറഞ്ഞ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു അഭിമാനം തോന്നുന്നുണ്ട് അല്ലേ? ഈ ഒരു സംവിധാനം ആക്കി കഴിഞ്ഞപ്പോ മറ്റത് നമ്മള് ബക്കറ്റും എടുത്ത് ആൾക്കാരെ മുമ്പ് പോയി ഇങ്ങനെ പിരിവിന് നിക്കുമ്പോ അയ്യോ പൊടിഞ്ചുകൊണ്ടരുത്, ഇത് പന്തസുണ്ട്, സ്കാൻ ചെയ്ത പൈസ. ഇപ്പൊ ആ ജേക്കബടന്റെ വീട്ടിൽ കയറില്ലേ ഊപ്പൊരു ഒരിക്കലും നമ്മള് ബക്കറ്റായിട്ട് പോയി കാശ് തരില്ല. പക്ഷെ ഇന്നിപ്പോ വേണ്ട, ചിരിച്ചോണ്ട് അന്തസ്സായിട്ട് കാശ് തരുന്നു. ഇന്നിപ്പോ ഇതൊക്കെയാണ് പോലെ സാജിയെ ചാള നാടന. ഞങ്ങള് വീട്ടിൽ പോയിരുന്നു. അതെന്തേ? അപ്പൊ പറഞ്ഞ കവലയിലേക്ക് വന്നു പറഞ്ഞു ഇത്തിരി മീൻ മേടിക്കാനേ. എന്തായിരുന്നു? ഒരു ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് ഇറങ്ങിയതാ. അപ്പോഴും ഉണ്ടത് പൊതുപ്രവർത്തകർക്ക് അതൊക്കെയല്ലേ ചെയ്യാനുള്ളൂ. അതെ അതെ അതെ. പ്രാവശ്യത്തിന്റെ കൊറേ മിണ്ടാ പ്രാണികൾക്ക് വെള്ളം കൊടുക്കാന്ന് വെച്ചു. വയ്യാത്ത ആൾക്കാരോ? അല്ല, മിണ്ടാ പ്രാണികൾ അതായത് കുറച്ച് പറവകൾക്കൊരു തണ്ണീർ കുടം. തണ്ണീർ കുടം നമ്മള് പറന്നു നടക്കുന്ന കാക്ക, മൈന, തത്ത, പൂച്ച, അപ്പൊ അങ്ങനെയുള്ള പക്ഷികൾക്ക് കുടം മേടിച്ചു കൊടുക്കുക. അല്ലല്ല, വെള്ളം കൊടുക്കുക, കുടത്തിൽ വെള്ളം കൊടുക്കുക. ശരി, എന്നിട്ട് അതിൽ എഴുതി വെക്കും പറവകളെ നിങ്ങൾക്കുള്ള ദാഹജലം. അക്ഷരഭ്യാസം ഉണ്ടാവുകയും ചെയ്യും, സാക്ഷരതൊക്കെ നേടി. അവിടെ വന്ന് കുടിച്ചിട്ട് വെക്കും, അവര് വായിച്ചിട്ട് കൊടുക്കും. എന്തൊക്കെ നിങ്ങൾ കൊടുക്കണേ? ഓരോ ദിവസം ഓരോ മെനു ആണ്. ജ്യൂസ് ഐറ്റംസ്? ജ്യൂസാണ് കൂടുതൽ. ജ്യൂസാ കൊടുക്കണേ? ആപ്പിൾ ഉണ്ട്, മൊസബി ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്, പിന്നെ ഇടയ്ക്ക് ഒരു ദിവസം പാവക്ക. പാവക്ക ഇഷ്ടമാണോ? അല്ല, എല്ലാ വൈറ്റമിനും ഇതിനങ്ങൾക്ക് ചെല്ലണമല്ലോ ശരീരത്തിലോട്ട്. ആ നിനക്ക് മൊത്തത്തിൽ ഇത് കഴിയുമ്പോ ഒന്നും അങ്ങോട്ട് നന്നാവുമല്ലോ. അല്ല പക്ഷേ അതെ, പഞ്ചായത്ത് ഇങ്ങനെ പറന്ന് നടക്കണ സന്തോഷം കൊണ്ട് പോയി. അതെ 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 അതെ, നല്ലൊരു തീരുമാനം തന്നെയാണ്. ഇപ്പൊ അതാണ്, ഇപ്പൊ ഇജിപ്പ് ഏത് പാർട്ടിയിലാ? ഇപ്പോ ഏതിരാ? നാലഞ്ച് പാർട്ടി നിന്നു, ഒന്നും ശരിയല്ല. അല്ല, ഒന്നും ഇല്ല, അങ്ങനെ സ്ഥിരം നിൽക്കുന്ന അഴിമതി. അഴിമതി കണ്ട ഞാൻ അപ്പം അങ്ങനെ. ഇപ്പൊ ഏറ്റവും അവസാനം ഞാൻ തീരുമാനിച്ചു സ്വന്തമായിട്ടൊരു പാർട്ടി. നന്നായി. അങ്ങനെ ഇപ്പൊ മന്മഥൻ യു. മന്മഥൻ യു യു യുണൈറ്റഡ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതേമാതിരി മിണ്ടാ പ്രാണികളായിട്ടുള്ള ഈ ഉറുമ്പ്, ചീവീട്, പൂമ്പാറ്റ, അങ്ങനെ ആ ജാതി അങ്ങനെയുള്ള ഈ ഉറുമ്പ് ചീവീടിനൊക്കെ ഏത് സമയം വേണേലും നമ്മളെ വീട്ടിൽ വന്ന് കയറി കൂടെ നമ്മുടെ വീട്ടിലിരിക്കുന്ന ബേക്കറി സാധനങ്ങൾ തിന്നൂടെ? ഈ പറവകൾക്ക് വീട്ടിൽ കയറാൻ പറ്റുമോ? അങ്ങനെ വരാത്തവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അങ്ങനെ എത്തിച്ചു കൊടുക്കുക. ചെറുക്കടില്ല, നല്ല തീരുമാനം തന്നെയാണ്. അപ്പൊ പഴയ പോലെ ബക്കറ്റ് ഒന്നും നോക്കല്ല, അതില്ല. ഹൈടെക് ആണ്. ഇതെന്തായി? ഇതിപ്പോ സ്കാനിങ്ങാ, ഗൂഗിൾ പേ. ഇതിപ്പോ എന്റെ നെഞ്ചത്ത് കെട്ടി തൂക്കിയൊക്കെ ഇജപ്പ ATM. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അപ്പൊ ഞാൻ തരാം. ഇങ്ങോട്ട് വായോ, ഇങ്ങോട്ട് വായോ, ഇങ്ങോട്ട് വായോ. ഞാൻ നെഞ്ചും ഇങ്ങോട്ട് കൊണ്ടോ. നെഞ്ചിലേക്ക് അങ്ങോട്ട് ചെല്ലട്ടെ മുതല്. രണ്ടുപ്യ ഒരു തത്തക്കും ഒരു മൈനക്കും. എന്റെ വക ഒരു നേരത്തേക്കുള്ള ഭക്ഷണം എടുത്തോളും. മൈനും തത്തക്ക അല്ലേ വെള്ളം കുടിക്കാൻ എന്തേലും രണ്ട് അരിമണി കൊടുക്കണം, അല്ലാണ്ട് എന്താണ്? അവർക്കും വേണ്ട ജീവിക്ക. എന്നാ ശരി, വേറെ ആൾക്കാരുണ്ടാക്കാൻ പോയി നോക്കിയോളി. ഇന്നലെ ഇവരുടെ വീട്ടിൽ കള്ളന്മാരെല്ലാം കൊള്ളായിരുന്നു. പരിചയമുള്ള തത്തയും മൈനൊക്കെ ഉണ്ട്, ഞാൻ ചോദിക്കും അവറ്റക്ക് കിട്ടിയോന്ന് കേട്ടോ. നിങ്ങൾ വല്ല മരം കൊത്തികളെ കൊണ്ട് കൊത്തിച്ച് കൊല്ലിക്കും ഞാൻ ആമിക്കങ്ങളെ. അങ്ങനെ തെണ്ടി തിന്നാൻ കുറെ എണ്ണം എന്നാ പറ്റുന്ന തണ്ടൽ നിൽക്കണം. അന്നാ ഈ നാട് എന്നാവുള്ളൂ.